സമൂഹത്തിൽ നിന്ന് സ്ത്രീകളെ ഏറ്റവും വലിയ രൂപത്തിലുള്ള അടിച്ചമർത്തുന്ന മതമാണ് ഈ ഇസ്ലാമെന്ന് പലരും പറയുന്നുവെങ്കിലും ഇപ്പോഴിതാ സ്ത്രീ പീഡനങ്ങളും കുട്ടികളോടുള്ള പീഡനങ്ങളും നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാം സ്ത്രീകളോട് പാലിക്കേണ്ടുന്ന മര്യാദകളും അത് ലംഘിച്ചാലുള്ള ശിക്ഷകളെയും കൊഞ്ഞനങ്കുത്തിയ പല ആളുകളും ഇന്ന് പറയുന്നു ഇസ്ലാം സ്ത്രീകളുടെ പീഡനത്തിന് ഏതെല്ലാം ശിക്ഷ നിശ്ചയിച്ചിട്ടുണ്ടോ ആ ശിക്ഷകളാണ് ഈ രാജ്യത്ത് നടപ്പിൽ വരേണ്ടത് എന്ന് പറയുന്നിടത്തോളം കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് നമ്മുടെ ഇന്ത്യ രാജ്യം നമ്മുടെ ഇന്ത്യ രാജ്യം ദിനേന റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് സ്ത്രീ പീഡന കേസുകൾ കൊച്ചുകുട്ടികളെ പോലും ബലാത്സംഗം ചെയ്തു കൊല്ലുന്ന അതിദയനീയമായ കുട്ടികളോടുള്ള ക്രൂരത സമൂഹത്തിന് ഉറക്കെ ഉറക്കെ പറയേണ്ടി വന്നു ജാതി നോക്കാതെ മതം നോക്കാതെ എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു ഇതിനൊക്കെ ഇസ്ലാം നിശ്ചയിച്ച ശിക്ഷയാണ് കൊടുക്കേണ്ടതെന്ന് ഇസ്ലാമിന്റെ ശിക്ഷയെ കാടത്തമെന്നും മനുഷ്യത്വരഹിതമെന്നും ക്രൂരമെന്നും പറഞ്ഞ ആളുകൾ പോലും പറയേണ്ടി വന്നു ഇത്തരത്തിലുള്ള തെമ്മാടിത്തങ്ങൾ നിലക്കി നിർത്തുവാനും അവരെ വരുതിയിൽ വരുത്തി നിർത്തുവാനും ഏറ്റവും പര്യാപ്തമായത് ഇസ്ലാം നൽകുന്ന ശിക്ഷ തന്നെയാണെന്ന് എന്താ കാരണം എന്നറിയോ ഇസ്ലാമിന്റെ നിയമങ്ങൾ മനുഷ്യരുടെ തലയിൽ എന്ന് വന്നതല്ല അത് നൂറ് ശതമാനം ദൈവീകമാണ് ത്രികാല ജ്ഞാനിയായ ഭാവി ഭൂത വർത്തമാന കാലങ്ങളെ ഒരുപോലെ അറിയാവുന്ന റബ്ബാണ് അതിൻ്റെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് കുട്ടികളെ സ്നേഹിക്കാൻ പറഞ്ഞു കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച മഹാനായ റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലം കുട്ടികളോടുള്ള ഗുണകാംക്ഷയാണ് ആ പഠിപ്പിച്ചത് കുട്ടിയാവുന്നതിൻ്റെ മുമ്പ് പോലും ഗർഭസ്ഥ ശിശുവിനോട് വരെ കടപ്പാടുകൾ പഠിപ്പിച്ച ഏകപഥമാണ് ഇസ്ലാം കുട്ടിയായിട്ട് പുറത്തു വന്നിട്ടൊന്നുമില്ല കുട്ടിയായിട്ട് പുറത്തു വരുന്നതിന്റെ മുമ്പ് മാതാവിന്റെ ഗർഭാശയത്തിൽ ഒരു ഭ്രൂണത്തിന് കിട്ടേണ്ട അവകാശങ്ങൾ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം ഒരു മാതാവ് ഗർഭിണിയായി കഴിഞ്ഞാൽ ആ ഗർഭത്തിന് തകരാറ് വരാതെ നോക്കേണ്ട ചെലവ് ഭർത്താവ് നൽകണം എന്ന നിയമം പഠിപ്പിച്ച ഇസ്ലാം ഗർഭസ്ഥ ശിശുവിനോട് വരെ കടപ്പാട് പഠിപ്പിച്ച മതമാണ് ഇനി ഒരു കുഞ്ഞു ഭൂമിയിലേക്ക് പറന്നു വീണോ ആ കുട്ടിക്ക് നിങ്ങൾ ഏറ്റവും നൽകേണ്ടുന്ന അമൂല്യമായ അമൂല്യമായ ഔഷധം സൗന്ദര്യം പോകുമെന്ന് പേര് പറഞ്ഞുകൊണ്ടോ മറ്റേതെങ്കിലും കാരണത്താലോ ആ കൊച്ചുകുട്ടിക്ക് കിട്ടേണ്ടുന്ന അവകാശത്തെ നിങ്ങൾ ഹനിക്കരുതേ എന്ന് ലോകത്തോട് ഉറക്കമിളിച്ചു പറഞ്ഞ ഗുണകാംക്ഷയുടെ മതമാണ് ഈസ്ലാം ിമൻ അമ്മമാർ അവരുടെ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടെ ഖുർആാനാ പറയുന്നത് അമ്മമാർ അവരുടെ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടെ രണ്ട് പരിപൂർണമായ കൊല്ലം രണ്ട് കൊല്ലം തുടർച്ചയായി കുട്ടികൾക്ക് മുലയൂട്ടട്ടെ മുലയൂട്ടൽ പരിപൂർണമായി നൽകാൻ ഉദ്ദേശിക്കുന്ന അമ്മമാരോട് ഇസ്ലാം പറയാണ് അത് അവർക്ക് കിട്ടേണ്ട അവകാശമാണ് നിങ്ങൾ തടയരുത് എന്നാ പറയുന്നത് മനുഷ്യന്റെ ആരംഭം തൊട്ട് മാതാവിന്റെ ഗർഭാശയത്തിൽ ഒരു സിക്താണ്ടമായി അള്ളിപ്പിടിച്ചു തൂങ്ങി നിൽക്കുന്ന അലക്കത്തായിരുന്ന കാലഘട്ടത്തിന്റെയും എത്രയോ മുമ്പ് മനുഷ്യന് ജന്മം നൽകുന്ന അതിൻ്റെയും മുമ്പ് നിന്റെ ഭാര്യയുമായി നമ്മുടെ ഭാര്യമാരുമായി ഇണകളുമായി സ്വകാര്യ നിമിഷം പങ്കിടുന്ന വേളയിൽ പോലും ഒരു പുതിയ ജന്മത്തിന് തുടക്കം കുറിക്കാൻ പോകുന്ന ആ സെക്കൻഡിൽ ഏറ്റവും ആനന്ദത്തിന്റെ ആ നിമിഷത്തിൽ പോലും നിർദ്ദേശം പഠിപ്പിച്ച മതമാണ് ഇസ്ലാം പൈശാചികാധകളില്ലെന്ന് എല്ലാവിധത്തിലുള്ള മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്നും ജനിക്കാൻ പോകുന്ന ഈ പൊന്നുമോൻ ഈ പൊന്നുമോൾ മുക്തമാകണേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിന്റെ സ്വകാര്യ നിമിഷങ്ങളിൽ പോലും നീ ഏർപ്പെടേണ്ടതെന്ന് പഠിപ്പിച്ച ദീനുള്ള ഇസ്ലാം മനുഷ്യന്റെ ഏത് ഘട്ടത്തെയാണ് അവഗണിച്ചത് മനുഷ്യന്റെ ഏത് പ്രായത്തെയാണ് അവഗണിച്ചത് സ്ത്രീയുടെ ഏത് അവസ്ഥയെയാണ് അവഗണിച്ചത് സ്ത്രീയെ ആദരിച്ചു ഒന്നുകിൽ ഒരു പെണ്ണ് ഉമ്മയാണ് ഉമ്മ എന്ന നിലക്ക് ആവോളം കടമകളും അവരോടുള്ള ബഹുമാനങ്ങളും കൃത്യമായി പഠിപ്പിച്ചു ദീനുള്ള ഇസ്ലാം ഇനി ഉമ്മയല്ലെങ്കിൽ അവർ മകളാണ് മകളോട് പാലിക്കേണ്ട മര്യാദകൾ രക്ഷിതാവിനോട് പറഞ്ഞു ആൺകുട്ടികളും പെൺകുട്ടികളുമുള്ള രക്ഷിതാക്കളോട് തന്നെ ഇസ്ലാം പ്രത്യേകം പറഞ്ഞു നിങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ടായിട്ട് ആ പെൺകുട്ടിയെ പരിപാലിച്ച് പെൺകുട്ടിയെ പഠിപ്പിച്ച് പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ച് പെൺകുട്ടിയെ നല്ല നിലക്ക് വളർത്തി ഉണ്ടാക്കിയാൽ സ്വർഗ കവാടമാണ് നരകത്തിൽ എന്ന മോചനമാണ് എന്ന് പെൺകുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകം എന്തിനാ പറയുന്നത് പെണ്ണാണെന്നറിഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന ഡാർക്ക് ഏജ് എന്ന് പറയുന്ന ജാഹിലി ആയുഗത്തിലെ സമൂഹത്തിന്റെ മുമ്പിലാണ് ഇസ്ലാം പറയുന്നത് പെണ്ണ് പെണ്ണാണ് ആദരിക്കപ്പെടേണ്ടവളാണ് എന്ന് അവൾ മകളാണെങ്കിലും ഉമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും സഹോദരിയാണെങ്കിലും ആരാണെങ്കിലും അവൾ ആദരിക്കപ്പെടേണ്ടവളാണ് ചവിട്ടി മതിക്കപ്പെടേണ്ടവളല്ല മാറ്റി നിർത്തപ്പെടേണ്ടവളല്ല കണ്ണുനീര് കുടിപ്പിക്കപ്പെടേണ്ടവളല്ല ആദരവിൻ്റെ ഉന്നതമായ പദവിയിലേക്ക് ഇരുത്തേണ്ടവളാണ് പെണ്ണെന്ന് പഠിപ്പിച്ച ഗുണകാംക്ഷയുടെ മതത്തെ സംബന്ധിച്ചാണോ മാലോകരെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം സ്ത്രീ പീഡനത്തിൻ്റെ മതമാണെന്ന് ഇസ്ലാം സ്ത്രീയെ അവഗണിച്ച മതമാണെന്ന് അവളോട് മാറു മറക്കാൻ പറഞ്ഞതാണോ അവളുടെ പീഡനത്തിന്റെ ഉദാഹരണം അവളുടെ ശരീരം മറക്കാൻ പറഞ്ഞതാണോ അവളോട് കാണിച്ച ക്രൂരത എങ്കിൽ പരിശുദ്ധ കുരുവാൻ പറയുന്നത് മറ്റൊന്നാണ് നിന്റെ ശരീരം നീ പൂർണ്ണമായും മറക്കുക എന്തിനാണ് എന്തിനാണ് ദ്രോഹിക്കപ്പെടാതിരിക്കാൻ പെണ്ണ് പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ പെണ്ണിന്റെ ശരീരം മറച്ചു വെക്കാൻ പറയുന്നു ഏറ്റവും മൂല്യമുള്ളത് ആരും തുറന്നിടാറില്ല നിങ്ങൾ നോക്കൂ പലപ്പോഴും ഉദാഹരണം പറയാറുണ്ട് നമ്മുടെ നാട്ടിലെ തെരുവോരങ്ങളിലൂടെ സഞ്ചരിച്ചു നോക്കൂ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ റോഡുകളിലൂടെ വാഹനത്തിലോ കാൽനടയിലോ ആയി സഞ്ചരിച്ചു നോക്കൂ കരിങ്കല്ലിൽ കൊത്തിയിട്ടിട്ടുള്ള കരിങ്കല്ലിൽ കൊത്തിയിട്ടിട്ടുള്ള അമ്മിക്കുട്ടികളും അതുപോലെ തന്നെ അമ്മികളും മറ്റുള്ള ഉപകരണങ്ങളുമൊക്കെ റോട്ടിൽ പരസ്യമായി ഒരു ഭാഗത്ത് കുത്തിച്ചാരി വെച്ചതായി കാണാം അതേ അവസരത്തിൽ ജ്വല്ലറികൾ നോക്കൂ ജ്വല്ലറികൾ നോക്കൂ ജ്വല്ലറികളിലെ സ്വർണങ്ങൾ നോക്കൂ അത് കരിങ്കല്ലിൽ തീർത്തിട്ടുള്ള വസ്തുക്കൾ പുറത്തേക്ക് വലിച്ചിട്ടതുപോലെയാണോ വെച്ചിട്ടുള്ളത് ഏറ്റവും മൂല്യമുള്ള വസ്തുവായ സ്വർണം ജ്വല്ലറികളിൽ എങ്ങനെയാണ് വെക്കുന്നത് അതിനൊരു പ്രത്യേക ഷെൽഫ് ഷെൽഫിന്റെ അകത്ത് പ്രത്യേക കവർ കവറിന്റെ അകത്ത് പ്രത്യേക കളർ കവറുകൾ പേപ്പറുകൾ അതിൻ്റെ അകത്തും ഭദ്രമായിട്ടാണ് സ്വർണത്തിന്റെ ആവരണങ്ങൾ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്താ കാരണം കരിങ്കല്ലിൽ തീർത്തിട്ടുള്ള ഉപകരണങ്ങൾ റോട്ടിന്റെ ഒരു സൈഡിൽ ഒരു ചായ്പ് കെട്ടിയിട്ട് ഒരു ഓലപ്പുര കെട്ടിയിട്ട് ഒരു ഭാഗത്ത് അലക്ഷ്യമായി കൂട്ടിയിട്ടപ്പോൾ സ്വർണത്തിൽ തീർത്ത തങ്കത്തിൽ തീർത്ത ആഭരണങ്ങളതാ ജ്വല്ലറികളിൽ വളരെയേറെ സുരക്ഷിതമായി ഭദ്രമായി പെട്ടികളിൽ വർണ്ണക്കടലാസികളിൽ ആർക്കും കാണാനാകാതെ പൊതിഞ്ഞു സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്താ കാരണം ഒന്നിന് മൂല്യമുണ്ട് മറ്റേതിന് മൂല്യം കുറവാണ് മൂല്യമുള്ളത് പൊതിഞ്ഞു കെട്ടി വെക്കണം എന്നായി ഇസ്ലാം പറയേണ്ടത് മൂല്യമുള്ളതിന് പ്രത്യേകം സുരക്ഷ വേണം അതുകൊണ്ടാണ് ആണിനില്ലാത്ത ചില പ്രത്യേക നിയമങ്ങൾ പെണ്ണ് പുറത്തേക്കിറങ്ങുമ്പോൾ ഇസ്ലാം പറഞ്ഞത് ഇസ്ലാം പറഞ്ഞു പെണ്ണിന് യാത്ര ചെയ്യാൻ പെണ്ണിന് യാത്ര ചെയ്യാൻ വിരോധമില്ല തൊഴിലിന് പോകാൻ വിരോധമില്ല പെണ്ണിന് ജോലിക്ക് പോകാം വിരോധമില്ല പക്ഷെ അവൾക്കത് ബാധ്യതയല്ല സ്ത്രീയെ ആദരിച്ച മതം പറയുകയാണ് പെണ്ണ് ധനം ചെലവഴിക്കേണ്ട ഒരാവശ്യവും ആ വാസ്തവത്തിൽ വരുന്നില്ല ഭർത്താവാണ് എല്ലാം നോക്കേണ്ടത് ഇനി ഭർത്താവിനെ സഹായിക്കണം എന്നൊരു വിദ്യാഭ്യാസമുള്ള കഴിവുള്ള യോഗ്യതയുള്ള ഒരു സ്ത്രീക്ക് തോന്നുകയാണെങ്കിൽ ആ സ്ത്രീക്ക് തൊഴിലിനു പോകാം ഭർത്താവിൻ്റെ അനുവാദം വേണം ഇസ്ലാം നിശ്ചയിച്ച വേഷവിധാനം സ്വീകരിക്കണം ദൂരേക്കാണ് യാത്ര പോകുന്നതെങ്കിൽ കൂടെ സുരക്ഷിതത്വത്തിന് വേണ്ടി വിവാഹബന്ധം നിഷിദ്ധമായ ഒരു കൂട്ട് വേണം മഹറമ വേണം ആരാ മഹറം എനിക്ക് വിവാഹം കഴിക്കൽ നിഷിദ്ധമായ ആ നിലക്കുള്ള ഒരാളാണ് കൂടെ വേണ്ടത് ഒന്നുകിൽ പിതാവ് അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ആങ്ങള അല്ലെങ്കിൽ പ്രായപൂർത്തിയായ പൊന്നുമോൻ ബന്ധപ്പെട്ടവർ ആരാണെങ്കിൽ സുരക്ഷിതത്വത്തിന് വേണ്ടി പെണ്ണിനെ അവഹേളിക്കാനല്ല പെണ്ണിന്റെ കാര്യത്തിൽ ഗുണകാംക്ഷയോടെ സംസാരിച്ച മതത്തെ നോക്കിയിട്ട് ഇതാ പെണ്ണിനെ പീഡിപ്പിക്കുന്നു എന്ന് പുരപ്പുറത്ത് കയറി ദയവായി ഇനിയെങ്കിലും ഒരാളും ആക്ഷേപിക്കരുതേ എന്ന് വിശുദ്ധ കുർഹാനിൻ്റെ സന്ദേശത്തിന്റെ പ്രചരണം നടക്കേണ്ടുന്ന ഈ പുണ്യമാസത്തിൽ വിശുദ്ധ കുർഹാനിൻ്റെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ മഹത്തായ സദസ്സിൽ വെച്ച് നമ്മൾ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ് ഓർക്കുകയാണ് ഓർമ്മിപ്പിക്കുകയാണ് സമൂഹത്തോടത് പറയുകയും ചെയ്യുന്നത്